ആകാശവാണി ബ്രേക്കപ്സ് അനുബന്ധ സംഘർഷങ്ങൾ ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു ചർച്ച ഇപ്പോൾ കേൾക്കാം. പങ്കെടുക്കുന്നവർ തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷീന ജി സോമൻ, മാധ്യമപ്രവർത്തകൻ രമേഷ് ബാബു, തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എം എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ലക്ഷ്മി ആർ. നമസ്കാരം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ ഓരോരുത്തരും എപ്പോഴെങ്കിലുമൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബ്രേക്കപ്പ് ആൻഡ് ട്രോമ എന്നീ അവസ്ഥകളെക്കുറിച്ചാണ്. ബ്രേക്കപ്പ് എന്ന സംയുക്ത വാക്കിനെ മാനുഷിക ജീവിതാവസ്ഥകൾ പ്രകാരം നമുക്ക് പിരിഞ്ഞുപോകൽ, വേർപിരിയൽ, വിച്ഛേദിക്കൽ എന്നൊക്കെ നിർവചിക്കാം. അതുപോലെ ട്രോമ അഥവാ ആഘാതം ഒരു വ്യക്തി കരകയറേണ്ടുന്ന ഒരു കയം തന്നെയാണ്. വൈകാരികവും മാനസികവുമായ ആഘാതം വ്യക്തിയുടെ സുരക്ഷിത ബോധത്തെ തകർക്കുകയും അപകടകരമായ ഒരു ലോകത്ത് നിസ്സഹായനാക്കി നിർത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വേർപിരിയലുകളും അതിൻ്റെ ആഘാതങ്ങളും ഒരു അനിവാര്യതയാണ്. ബഹുതല സ്പർശിയായ ഈ വിഷയത്തെക്കുറിച്ചാണ് ബ്രേക്കപ്പ് ആൻഡ് ട്രോമ എന്ന ഈ ചർച്ച. ഞാൻ രമേശ് ബാബു, മാധ്യമപ്രവർത്തകൻ. ഡോക്ടർ ഷീന ജി സോമൻ, സൈക്യാട്രിസ്റ്റ്, മെൻ്റൽ ഹെൽത്ത് സെൻറ്റർ പേരൂർക്കട, ലക്ഷ്മി ആർ, എം എ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻറ്റ് എന്നിവരാണ് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബ്രേക്കപ്പ് എന്ന പദം ഇന്ന് ഏറ്റവും അധികം കേൾക്കുന്നത് പ്രണയത്തിലാണ്. പണ്ട് ബ്രേക്കപ്പ് രമണനെയും ചന്ദ്രികയെയും ദേവദാസുമാരെയൊക്കെയാണ് സൃഷ്ടിച്ചിരുന്നതെങ്കിൽ ഇന്ന് പ്രതികാരദാഹികളായവരെയാണ് പലപ്പോഴും കാണുന്നത്. കാലത്തിൻ്റെ മാറ്റമാണോ ഇത് ഡോക്ടർ? ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രണയത്തിനെ പൊതുവെ കാൽപ്പനികവൽക്കരിച്ചിട്ടാണ് കാലാകാലങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യനെ നമുക്ക് പ്രണയത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് സങ്കല്പിക്കാനും കഴിയില്ല. കാലം മാറുന്നു എന്ന് കരുതുമ്പോൾ പ്രണയത്തിനെ നമ്മുടെ മനുഷ്യനിൽ നിന്ന് മാറ്റാനും നമുക്ക് കഴിയില്ല. പക്ഷേ പ്രണയസങ്കല്പങ്ങൾ മാറുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ പ്രണയമായിരുന്നു ഭയങ്കരമായ പ്രണയം, ഇന്നത്തെ പ്രണയത്തിന് ആഴമില്ല, ഇന്നത്തെ പ്രണയത്തിനൊന്നും വലിയ കഥയില്ല എന്നൊന്നും നമുക്ക് സങ്കല്പിക്കാനും കഴിയില്ല. പക്ഷേ കാലാനുസൃതമായ മാറ്റം മനുഷ്യനുള്ളതുപോലെ പ്രണയസങ്കല്പങ്ങൾക്കുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രണയത്തിനെ ഈ റൊമാൻറ്റിസൈസ് ചെയ്ത് അതൊരു ഫോറെവർ എന്നൊരു സങ്കല്പം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികളിലെ ബുക്കുകളിൽ പോലും നോക്കൂ, എല്ലാ പ്രിൻസ് ചാമിങ് വരുന്നു ഫോറെവർ ആൻഡ് ദേ ലിവ്ഡ് എവർ ആഫ്റ്റർ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അവർ സംസാരിച്ചിട്ടേ, പക്ഷെ ആലോചിച്ച് നോക്കൂ, പഴയ സിനിമകളിലും ഇന്നത്തെ സിനിമകളിലും പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രണയങ്ങളും കല്യാണങ്ങളിൽ അവസാനിക്കുന്നു, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് കാണിച്ചിട്ടേ ഇല്ല. ഒരു സിനിമയും കല്യാണത്തോടു തുടങ്ങി പിന്നെ എന്ത് എന്ന് കാണിക്കുന്നില്ല. ഇനി അങ്ങനെ തന്നെ കാണിച്ചാൽ തന്നെ അത് പലർക്കും ഭയങ്കര സംഘർഷമുണ്ടാക്കുന്ന സിനിമകളായിരിക്കും. അതായത് മാനസിക വ്യാപാരത്തിന്റെ ആഴങ്ങളിലേക്ക് പല തീമുകളും പോകുന്നില്ല. അതായത് ഒരു പോസിറ്റീവ് കാണാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക. മനുഷ്യന്റെ ഒരു അടിസ്ഥാന തത്വം തന്നെ ഹോപ്പാണ്, പ്രതീക്ഷ. മനുഷ്യനെ, മനുഷ്യകുലത്തിനെ നിലനിർത്തുന്നത് തന്നെ ഹോപ്പാണ്. അപ്പൊ അവിടെ ഒരു നിരാശയോ, നമ്മൾ പറയത്തില്ല ഓ നെഗറ്റീവ് അടിപ്പിക്കല്ലേ, ബന്ധങ്ങളിലും ഈ പ്രതീക്ഷ ഹോപ്പിലും നമ്മൾ ഈ ബ്രേക്കപ്പ് എന്നൊരു വാക്കേ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പ്രണയത്തിലും സ്നേഹത്തിലും നമ്മൾ അടിസ്ഥാനപരമായി ഇത് ഫോർ എവർ ആണെന്ന് സങ്കല്പിച്ചാണ് പ്രണയം തുടങ്ങുന്നത് തന്നെ. പണ്ടത്തെ ഒരു സങ്കല്പത്തിൽ നമ്മൾ ഏത് പ്രണയവും അല്ലെങ്കിൽ എന്ത് സ്നേഹബന്ധവും തുടങ്ങുന്നത് ഇത് ഓ ഇതെന്റെ 70-80 വയസ്സ് വരെ തുടങ്ങുന്ന ഒരു ബന്ധമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്, കുട്ടികളും മുതിർന്നവരും എല്ലാവരും. ഇതൊരു ഫോറവർ സങ്കല്പമൊന്നും അങ്ങനെ വിചാരിച്ചു തുടങ്ങുന്നില്ല എന്നാണെന്ന് തോന്നുന്നു, എനിക്കൊന്ന് തോന്നുന്നു കാലാനുസൃതമായൊരു മാറ്റം. അതിനർത്ഥം ഈ തുടങ്ങുന്ന സാധനത്തിന് ഒരു ഒടുക്കവും ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് കുറച്ചുകൂടി ഇന്നത്തെ തലമുറയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു എൻഡിങ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട്. അപ്പോൾ ആ ബ്രേക്കപ്സും റിയലാണ്. പക്ഷേ അങ്ങനത്തെ ബ്രേക്കപ്സ് റിയൽ ആകുമ്പോൾ അതിനകത്ത് പെയിൻ ഉണ്ടാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ശരിയല്ല. അപ്പോൾ പെയിൻ ഉണ്ടാവാം. അപ്പോൾ എൻഡിങ്സിൽ സങ്കടമായിരിക്കുമോ, സംഘർഷമായിരിക്കുമോ, അതോ വിരഹമായിരിക്കുമോ, പ്രതികാരമായിരിക്കുമോ എന്നുള്ളതെല്ലാം കാലമാണ് തെളിയിക്കുന്നത്. കാലം മാത്രമല്ല, ഈ രണ്ട് വ്യക്തികളുടെ പേഴ്സണാലിറ്റി, ആ ബന്ധത്തിൻ്റെ ആഴം, ആ ബന്ധം അവരെ ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടിയാണോ ആ എൻഡിങ്സ് ഉണ്ടായത്, അതോ ഒരു വ്യക്തിയാണോ ആ ബന്ധത്തെ മുറിച്ചത്, ആ ബന്ധത്തെ മുറിച്ച രീതി, ഏത് കാരണങ്ങൾ കൊണ്ടാണ് ആ ബന്ധം പിരിഞ്ഞത്, ഇതെല്ലാം തന്നെ ആ ബന്ധത്തിനെ, ആ ബ്രേക്കിനെ എന്താ പറയുക ഡിഫൈൻ ചെയ്യും. എലിസബത്ത് കൂബ്ലർ റോസ് പറയുന്നത് ഒരു മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയ 5 തലങ്ങളിൽ കൂടി കടന്നു പോകും എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങൾ മുറിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പങ്കാളിയെ പലപ്പോഴും മനോരോഗ വിദഗ്ധൻ എന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഒരു ബന്ധം മുറിയുന്ന ഒരു മരണം സംഭവിക്കുന്ന പോലെ തന്നെ, ബന്ധം നശിക്കുന്ന ഒരാൾക്ക് മരണം സംഭവിക്കും അല്ലെങ്കിൽ ബന്ധത്തിന് മരണം സംഭവിക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള
അഞ്ച് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കാണാറുണ്ട്. പലർക്കും അതൊരു ഷോക്കായിട്ട് തന്നെയാണ് വരിക. ഒരു മരണം സംഭവിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പോലെ തന്നെ ഷോക്കാണ്. കാരണം അവർ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മറ്റേയാൾ ഒരു നോ പറയുന്നു അല്ലെങ്കിൽ പോകുന്നു, ഒരു ബൈ പറയുന്നു. അപ്പോൾ ആ ഷോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറയുന്ന ചിലർ ഡിനൈ ചെയ്യും, ഇല്ല ഇത് എനിക്കിത് സംഭവിക്കില്ല, അങ്ങനെ ഇത് ചുമ്മാ പറയുന്നതാണ്. അവരും അവരുടെ പുറകെ നടക്കും, ഇല്ല ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള ക്ലാരിഫൈ ചെയ്യാൻ. ചിലരെന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടെക്നോളജി വെച്ചിട്ടൊക്കെ ചാറ്റ് മെസ്സേജിൽ കൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക്. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നില്ല, നീയുമായിട്ട് ഞാൻ ബൈ ആണ്. അപ്പം ഒരു ചാറ്റ് മെസ്സേജിൽ ഒരു ഫോൺ കോളിലോ ഒക്കെ ബന്ധം ചിലപ്പോൾ അവസാനിപ്പിച്ചുകളെ, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് കളയും. എല്ലാ സോഷ്യൽ മീഡിയയിലും ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും ആൾക്കാർ ബൈ പറയാം. ദാറ്റ് കോസസ് എ ബിഗ് ഷോക്ക്. ഡിനയലിൽ ആൾക്കാർ പോവും. രണ്ടാമത് വരാൻ പോകുന്ന ആങ്കറാണ്, ഹൗ ക്യാൻ ദേ ഡു ദിസ് ടു മീ എന്ന് പറയുന്ന ഒരു ആങ്കറാണ് വരുന്നത്. മൂന്നാമത് ബാർഗെയിനിങ് ആണ്, ആൾ അവൈലബിൾ ആണെങ്കിൽ അവരുടെ പിറകെ നടന്ന് സി ഞാനാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡോണ്ട് ഡു ദിസ് ടു മീ എന്ന് പറയുന്ന ഒരു ബാർഗെയിനിങ് ആണ് ചിലപ്പോഴൊക്കെ ഒരു തരത്തിലൊരു സ്റ്റോക്കിംഗ് രീതിയിലൊക്കെ ആയി മാറുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടി അവരൊരുമിച്ചായിരുന്നപ്പോഴുള്ള കാര്യങ്ങളെടുത്ത് പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളെടുത്ത്. അപ്പോൾ അതാണ് മൂന്നാം ഘട്ടം. അപ്പം അല്ലെങ്കിൽ തമ്മിൽ തന്നെ നമ്മൾ വീണ്ടും തുടരേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുള്ള ബാർഗെയിനിങ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലും ഒക്കെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് പിന്നെ എന്താ സംഭവിക്കുക, പിന്നെ ഡിപ്രഷനാണ്. ആൾ പോയി, ഇനിയിപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞാലും ആൾ തിരിച്ചു വരില്ല എന്നൊരു തിരിച്ചറിവ്. അവർക്ക് ഭയങ്കരമായ അവരുടെ ഈഗോയെ മുറിവേൽപ്പിക്കും. എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടോ? ചിലര് ചില സ്റ്റേജസ് ചാടിക്കടന്നു പോകും, ചിലര് ചില സ്റ്റേജുകളിൽ സ്റ്റക്കായിരിക്കും, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സ്റ്റേജുകളിൽ കൂടി തന്നെ കടന്നു തന്നെ ആയിരിക്കാം ചിലരെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജായ അക്സെപ്റ്റൻസ്. എല്ലാവർക്കും ഇതുപോലുള്ള ഘട്ടങ്ങൾ കടന്നു പോകാറുണ്ട്. എൻ്റെ ജീവിതത്തിലും ഇത് സംഭവിച്ചു. ഇതിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ചിലതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. മനുഷ്യരൊന്നും റോബോട്ടുകളല്ല, നമുക്ക് വോളിയം സെറ്റ് ചെയ്യുന്ന പോലെ സ്നേഹം, ഇഷ്ടം, ഇൻറ്റിമസി ഒന്നും സെറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനും ഇത് അക്സെപ്റ്റ് ചെയ്യണം, മറ്റേയാളെ ഞാൻ ബഹുമാനിക്കണം എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിലതൊക്കെ ഇതിൽ നിന്ന് പഠിക്കാം എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ സ്വയം അയാൾ മനസ്സിലാക്കും. ചിലരെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും, ചിലരെ ഫാമിലി ഹെൽപ്പ് ചെയ്യും, ചിലരെ ജോലി ഹെൽപ്പ് ചെയ്യും, ചിലരെ നമ്മളെപ്പോലുള്ള മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ചിലർ ഈ സ്റ്റേജസിൽ കൂടി കടന്നു പോകുന്നത്. ക്യാമ്പസിലാണ് നമ്മൾ ഏറ്റവും അധികം പ്രണയം പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഇന്ന് പുതുതലമുറ അവരുടെ പ്രണയത്തിന് ഒരു വിഘ്നം വന്നാലോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് വന്നാലോ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ തേച്ചിട്ട് പോയി എന്നൊക്കെയുള്ള പുതിയ പദപ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ക്യാമ്പസിലെ ഒരു പൊതു പ്രവണത എങ്ങനെയാണ്? പ്രണയബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണയത്തിന് നമ്മൾ കാലാകാലങ്ങളായി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. അതായത് എല്ലാ പ്രണയബന്ധങ്ങളും അവസാനിക്കുന്നത് ഒരു മാരേജിലാണ് എങ്കിൽ മാത്രമേ പ്രണയങ്ങൾ സക്സസ്ഫുൾ ആകൂ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അപ്പം അതിന് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ കാലാനുസൃതമായി അതിലേക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പ്രണയം കുറച്ചുകൂടി ഓപ്പൺ ആവാൻ തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഒരു പ്രണയ ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായിട്ട് ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പല പ്രണയബന്ധങ്ങളും ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് പ്രണയത്തിലാകാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവർ തിരഞ്ഞെടുക്കുകയും കൂടുതൽ അടുത്തറിയാനും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ഒരു പ്രണയബന്ധമാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള ഒരു കാര്യം ബോധപൂർവം തിരഞ്ഞെടുക്കാനും രണ്ട് പാർട്ട്നേഴ്സ് തയ്യാറാകുന്നു എന്നുള്ള ഒരു വസ്തുത വരുന്നുണ്ട്. പരസ്പരം യോജിക്കുന്നവരാണോ എന്ന് നമുക്ക് ആ ഘട്ടത്തിൽ തന്നെ അറിയുകയും ചെയ്യാം. അതെ, ഡേറ്റിംഗ് എന്ന് പറയുന്നത് രണ്ടുപേർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു കോഎക്സിസ്റ്റൻസ് ആണ്. രണ്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത നിലപാടുകളുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കോഎക്സിസ്റ്റൻസ് നടക്കുന്ന ഒരു വേളയിൽ അവരുടെ താല്പര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാനും അവരുടെ ഇഷ്ടങ്ങളും ലൈക്സും ഡിസ്ലൈക്സും ഒരുപോലെ സംസാരിച്ചുകൊണ്ട് പരസ്പരം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പലപ്പോഴും ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏറ്റവും അനിവാര്യമാണ്. ഇപ്പം ഇന്നത്തെ കാലങ്ങളിൽ ക്യാമ്പസുകളിൽ പ്രണയം കൂടുതൽ കാണാൻ സാധിക്കുന്നത് നേരിട്ടൊരു പ്രണയബന്ധത്തിലേക്ക് പോകുന്നതിന് പകരം ഡേറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ചൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് പിന്നീട് പ്രണയബന്ധത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുമുണ്ട്. ക്യാമ്പസിൽ നമ്മൾ പലപ്പോഴും പണ്ടത്തെ പോലെയല്ല ഈ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രണയക്കൊലകളും മറ്റും നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മാറി വരുന്ന കാലത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണോ എന്താണ് ഇപ്പോൾ ഒരു ക്യാമ്പസിലുള്ള ആളെന്ന് തരത്തിൽ വിലയിരുത്തുന്നത്? ഈ ഒരു കാര്യത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സിനിമകളും ഒക്കെ തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തേപ്പെന്നുള്ളൊരു വാക്ക് ശരിക്കും യോജിക്കാൻ കഴിയാത്ത ഒരു വാക്ക് തന്നെയാണ് ഈ തേപ്പെന്ന് പറയുന്നത്.
അപ്പം നമുക്കറിയാം ഒരുപാട് സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഈ വാക്ക് ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ കൂടിയും ഈ വാക്ക് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പരിപാടികളും പാട്ടുകളിലും ഒക്കെ വരുന്നുണ്ട്. അതായത് പുതിയ കാലഘട്ടത്തിന്റെ രീതികളെ പ്രതിനിധീകരിക്കാനായിട്ട് നമ്മൾ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുന്നു. അതെ, എന്താണോ അതിനകത്തൊരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. അതായത് തേപ്പുകാരി, തേപ്പുകാരൻ എന്ന് പറയുന്നതിനേക്കാൾ പൊതുവെ പണ്ടത്തെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു, അതിനകത്ത് തന്നെ ഒരു കാലാനുസൃതമായ ഒരു മാറ്റമുണ്ട്. പണ്ട് പ്രണയബന്ധങ്ങൾ എപ്പോഴും മുറിക്കുന്നത് ആണാണ്, സ്ത്രീ സർവം സഹയാണ്, അതിനകത്ത് എപ്പോഴും പെണ്ണാണ് കരയുന്നത്, പെണ്ണിനാണ് മുറിവേൽക്കുന്നത്, പെണ്ണിനെയാണ് പിഴപ്പിക്കുന്നത്, ആരും ആണിനെ പിഴപ്പിക്കാറില്ല. അപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ എപ്പോഴും പെണ്ണിനാണ് കേട്, ഇല ചെന്ന് മുള്ള ഇലക്കാണ് കേട്. അപ്പോൾ പ്രണയബന്ധങ്ങളിൽ എപ്പോഴും പെടുന്ന പെണ്ണിനാണ് മോശം, പെണ്ണാണ് അവിടെ മോശമാക്കപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നോ പറയുന്നത് ഈക്വലി പെണ്ണാണ്, അല്ലെങ്കിൽ കമ്പാറ്റിബിൾ അല്ല, ഈ ഡേറ്റിംഗ് പ്രോസസ്സിൽ ഈ പുരുഷൻ എനിക്ക് ചേരുന്നവനല്ല എന്ന റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ഇന്ന് പെണ്ണും പ്രാക്ടിക്കൽ ആവാറുണ്ട്. ഇതെനിക്ക് ശരിയാവില്ല എന്ന് തോന്നുമ്പം ആസ് ഈക്വലി ഒരു പയ്യൻ വേണ്ട എന്ന് പറയുന്ന പോലെ ദാറ്റ് ഗൈ വുഡ് ബി എ ബെറ്റർ ചോയ്സ് ഫോർ മീ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുമുണ്ട്. അവിടെയാണ് ഈ തേപ്പുകാരി പദം വരുന്നത്. പണ്ട് ദിസ് വാസ് അക്സെപ്റ്റബിൾ കൾച്ചറലി. ഒരു ബോയ് കുറച്ചുകൂടി നല്ല പുളിങ്കൊമ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടിരുന്ന ആൺകുട്ടികൾക്ക് തേപ്പുകാരൻ പദമില്ലായിരുന്നു. പക്ഷേ ഇന്ന് മഞ്ഞുതുള്ളി പോലെ ഒരു നൈർമല്യമുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള റിയാലിറ്റി പ്രാക്ടിക്കൽ ചോയ്സസ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു സൈക്കോളജിക്കലി ഒരു ഐഡിയലൈസ് വേർഷനിൽ നിന്നും അക്സെപ്റ്റബിൾ അല്ല നമ്മുടെ കൾച്ചറലി സോഷ്യൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ. അവിടെയാണ് എവിടെയോ ഈ തേപ്പുകാരി പദം റൊമാൻറ്റിസൈസ്ഡ് ചെയ്യപ്പെട്ടത്. അവിടെയാണ് ഇല്ല വിടില്ല പെണ്ണേ എന്ന പാട്ട് വരുന്നത്, തേപ്പ് പദം വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ സംഹവ് ആ മെയിൽ ഈഗോയിനെ കുറച്ചൊക്കെ അത് സത്യം പറഞ്ഞാൽ ഗ്രോയിങ് അപ്പ് ഫേസിൽ വരുന്ന അക്സെപ്റ്റഡ് ടെർമിനോളജീസൊക്കെ ആണിത്. പക്ഷേ അവിടെ നിന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ഈഗോ സിസ്റ്റംസ് വളരണം, ആണും പെണ്ണും മനസ്സിലാക്കണം, ഇതൊക്കെ ഇതിൽ നിന്നും വളരേണ്ടതാണ് സ്വന്തം മനസ്ഥിതികൾ. പക്ഷേ ചിലരെല്ലാം സ്റ്റാൻഡേർഡായിട്ട് അവിടെയൊക്കെ തന്നെ നിന്നുപോകും. അതുപോലെ ബ്രേക്കപ്പ് ഒരു വേക്കപ്പ് കോൾ ആണെന്ന നിർവചനം നിലനിൽക്കുന്നുണ്ട്. ബ്രേക്കപ്പ് വളരെ നാച്ചുറൽ ആണെന്നും അതിനെ സൂപ്പർ നാച്ചുറൽ ആക്കരുതെന്നും ഉള്ള സമീപനവും നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ എന്ന രീതിയിൽ എന്നോടാണ് ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് പൊതുവേ മനുഷ്യൻ എവല്യൂഷണറി സൈക്കോളജിയിലും ആന്ത്രപ്പോളജിയിലും അടിസ്ഥാനപ്പെടുത്തി ഉത്തരം പറയാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. ഒരു സദാചാര കണ്ണിലും മോറലിസ്റ്റിക്കലി ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു സദാചാര കണ്ണിലും മോറലിസ്റ്റിക്കലിയും ഒരു പെണ്ണിന് ഒരാണ്, ഒരാണിന് ഒരു പെണ്ണ് എന്ന് സങ്കല്പിക്കാനാണ് മനുഷ്യൻ ഇഷ്ടം. പക്ഷേ മനുഷ്യൻ എവല്യൂഷണറിലി പോളിഗാമസ് ആണ്, മോണോഗാമസോ മോണോ ആൻഡ്രസോ അല്ല. പക്ഷേ മാരേജ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികൾക്കും അടിസ്ഥാനപരമായി നമുക്കൊരു സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് മാരേജ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഒരു ആണിനും ഒരു പെണ്ണും, ഒരു പെണ്ണിനും ഒരാണുണ്ടെങ്കിൽ അവർ അന്യൂന്യതം ആ ഒരു ടീമിൽ അവർ സുരക്ഷിതരായിരിക്കും. കുട്ടികൾക്ക് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒത്തിരി രീതിയിൽ, റിസോഴ്സസ് എല്ലാം ഷെയർഡ് ആയിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോ ഒരു ഇവല്യൂഷണറി കോൺസെപ്റ്റിൽ ആ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നു എന്ന് കണ്ടെത്തിയപ്പോഴൊക്കെയാണ് മനുഷ്യൻ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ 97% മനുഷ്യരും സത്യം പറഞ്ഞാൽ പോളി ഗാമസ് ആണ്. പക്ഷേ നമ്മൾ എവല്യൂഷണറി സൈക്കിൾ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ മസ്തിഷ്കം ഇവോൾവ് ചെയ്യുന്ന കോൺസെപ്റ്റിൽ ഇത്തരം ഇമ്പൾസസ് നിയന്ത്രിക്കാനൊക്കെ പഠിച്ചിട്ടാണ് മനുഷ്യൻ മാരേജിലേക്കും ഒരാൾക്ക് ഒരാൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ പോയത്. പക്ഷേ ഈ പറഞ്ഞ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയൊരു ട്രസ്റ്റ്, വലിയൊരു ചുവടുവയ്പ്പാണ്. ഞാൻ നിന്നെ എന്ന വ്യക്തിയെ പരിഗണിക്കാം, മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നമ്മളൊരു ഫാമിലി സിസ്റ്റത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു കോൺട്രാക്റ്റാണ്. അതിനു മുന്നേ ഉള്ള ഒരു പൊട്ടൻഷ്യൽ പാർട്ണറിനെ കണ്ടെത്തുന്ന ഒരു ചടങ്ങാണ് ഈ സ്നേഹബന്ധവും അതിനു വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ലക്ഷ്മി ഇവിടെ സൂചിപ്പിച്ച ഡേറ്റിംഗ് പ്രോസസ്സൊക്കെ. എനിക്ക് പറ്റുന്ന ഒരു പാർട്ട്ണർ, അത് ഒരു ആൺ പെൺ സൗഹൃദത്തിനപ്പുറം എനിക്ക് കമ്പാറ്റബിളായിട്ടുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു ഓപ്പോസിറ്റ് സെക്സോ അല്ലെങ്കിൽ പോട്ടെ എനിക്ക് ഇഷ്ടമുള്ള പാർട്ട്ണർഷിപ്പിലുള്ള അന്യൊരു വ്യക്തി, അത് സെയിം ജെൻഡറിലുള്ള ഒരു വ്യക്തിയും ആകാം, അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ആളെയും നമുക്ക് കണ്ടെത്താം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിന് ചിലപ്പോൾ ഒരാളെ പരിചയപ്പെട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. സി ആദ്യം എപ്പോഴും സിമിലാരിറ്റീസ് ഉള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള സിമിലാരിറ്റീസിലാണ് ആൾക്കാർ അട്രാക്റ്റഡ് ആവുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ സിമിലാരിറ്റീസിൽ ചേരുന്ന ഒരു സ്നേഹം ഉണ്ടാകുന്ന ഒരു ബന്ധം, ഡിഫറൻസസ് വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ആഴമുണ്ടാകണം. ഡേറ്റിങ്ങിൽ നിന്ന് ആ റിലേഷൻഷിപ്പ് ഒരു അതിന് മുകളിലേക്ക് പോവുക, അതിലും മുകളിലാണ് പിന്നെ നമ്മുടെ ഒരു കൾച്ചറിൽ രണ്ട് ഫാമിലീസ് ഒരുമിച്ച് ചേർന്ന് അതൊരു മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ എത്തുന്നത്. മാരേജിലും പിന്നെ നിൽക്കുന്നില്ല, അതോടുകൂടി രണ്ട് ഇൻഡിവിജ്വൽസിൽ നിന്നും പിന്നെ അത് വേറെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസിലും റോൾസിലേക്കും പോയി, അതുവരെ ഇല്ലാത്ത വേറെ ഒത്തിരി എന്താ പറയുക ഇപ്പോഴത്തെ ജനറേഷൻ
മനുഷ്യന്റെ കണ്ണുകളിൽ കോംപ്ലിക്കേഷൻസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ഉദ്ദേശിക്കാത്ത പല തലങ്ങളും ആ മാരേജിലേക്ക് വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉറപ്പായിട്ടും ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെയാണ് ബ്രേക്കപ്സിന്റെ പോസിബിലിറ്റിയും വരുന്നത്. ഒരു രണ്ട് ഇൻഡിവിജ്വൽസ് അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഇമ്പ്രൂവ് ആവുകയും ആ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യുകയാണ്. എവിടെങ്കിലും ഇത് കഴിയാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ബ്രേക്കപ്സിന്റെ പോസിബിലിറ്റിയും വരികയാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ മൗഢ്യമാണ്, അല്ലെങ്കിൽ മണ്ടത്തനമാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന രണ്ട് വ്യക്തികൾ, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല, ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഐഡലൈസ് ചെയ്യുന്നതിൽ തന്നെ ഒരു ഇമ്മച്യൂറിറ്റി ഉണ്ട്. മെച്യൂറായിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഇടപഴകുമ്പോൾ ഞങ്ങൾ തമ്മിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഞങ്ങൾ തമ്മിൽ ചേരാത്ത ഏരിയകൾ ഉണ്ടാവും. പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബഹുമാനം, അവിടെയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പണന്റ് വരുന്നത്. തമ്മിൽ യോജിക്കാത്ത ഏരിയകളിൽ അന്യോന്യമുള്ള റെസ്പെക്റ്റിൽ അത് അഡ്രസ് ചെയ്യാനും മറ്റേയാൾക്ക് ആ സ്പേസ് കൊടുക്കാനുള്ള വളർച്ച എനിക്കുണ്ട്. അതാരാണ്? മറ്റേയാളല്ല, സ്വയം. എനിക്ക് ആ വളർച്ചയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് ഫിറ്റാണ്. ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പ്രണയത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ, നിങ്ങളുടെ ക്യാമ്പസിൽ ഒക്കെ വേറെ പല തലങ്ങളിലും അത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുടുംബത്തിലാണെങ്കിൽ മരണം, ക്യാമ്പസിലാണെങ്കിൽ നിങ്ങൾ ഒരു കോഴ്സ് വിട്ടിട്ട് മറ്റൊരു കോഴ്സിലേക്ക് പോവുക, അതോടുകൂടി പല സൗഹൃദങ്ങളും നമുക്ക് പിരിയുക, ആ ക്യാമ്പസിൻ്റെ തന്നെ വിട്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ കാലഘട്ടം അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പ്രണയബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല, സൗഹൃദങ്ങളിൽ ബ്രേക്കപ്സ് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് വേണ്ടിയ ഒരു എൻവയോൺമെൻറ്റ് ഏതാണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നിടത്താണ് ബ്രേക്കപ്പുകളുടെ സാധ്യതകൾ കുറഞ്ഞു നിൽക്കുന്നത്. സൗഹൃദങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടിയും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്നെ ചുറ്റിപ്പെട്ടിരിക്കുന്ന എൻവയോൺമെൻറ്റ് ബോധപൂർവം സെലക്റ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം കണ്ടുമുട്ടുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല സൗഹൃദത്തിലാവുകയും പിന്നീട് സംസാരത്തിലൂടെയും ഒരുമിച്ചുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും ഒക്കെ തന്നെ എനിക്ക് ആ ഒരു സൗഹൃദത്തിനുള്ളിൽ നിലനിൽക്കാൻ സാധിക്കില്ല, ഈ ഒരു സൗഹൃദത്തിനുള്ളിൽ എനിക്ക് വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ആ ഒരു സൗഹൃദം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവുകൾ പിന്നീട് ഉണ്ടാവാറുണ്ട് സൗഹൃദത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ. അത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ സൗഹൃദങ്ങൾ മാറ്റി നമുക്ക് അനുയോജ്യമായിട്ടുള്ള സൗഹൃദങ്ങൾ തേടുന്ന അവസ്ഥകളുമുണ്ട്. അപ്പം അത് ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒന്ന് തന്നെയാണ്. അത് ഒരു വ്യക്തിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു കാര്യം അത് വ്യക്തി അധിഷ്ഠിതമാണ്. ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്നിടത്തോളം കാലം അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതേസമയം പ്രണയബന്ധങ്ങളിലേക്കും അല്ലെങ്കിൽ ഫാമിലിയിലേക്കും വരുമ്പം നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ വൈകാരികത കൂടെയുള്ള നമ്മുടേതെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നമ്മൾ വെക്കുന്ന ബന്ധങ്ങൾ കൂടിയാണ് പ്രണയബന്ധങ്ങളും ഫാമിലി ബന്ധങ്ങളും. അവിടെ പ്രണയബന്ധത്തിൻ്റെ കാര്യം പറയുമ്പം ബ്രേക്കപ്സ് എന്ന് പറയുമ്പം അത് ഒരു പ്രണയം നമ്മൾ തുടങ്ങുവാൻ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. ഒരു വ്യക്തിയെ കാണുവാൻ, ആ വ്യക്തിയോടൊന്ന് സംസാരിക്കുവാൻ, ടൈം സ്പെൻഡ് ചെയ്യുവാൻ, ആ പ്രണയത്തിൻ്റെ തുടക്കകാലങ്ങളിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രണയം അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് എന്ന് നമുക്ക് തോന്നിയെടുത്ത്, അവിടെ ഒരു ബ്രേക്കപ്പ് വേണമെന്ന് തോന്നിയെടുത്ത് നമ്മൾ ആദ്യം എടുത്ത ടൈമും എഫേർട്ടും ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു ബ്രേക്കപ്പ് ടൈമിലും ഉണ്ടാവണം, നമ്മുടെ പാർട്ട്നേഴ്സ് നൽകണം എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ബ്രേക്കപ്പിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടി കുറയാൻ അതിന് ഒരു സഹായകമാകും എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. ബ്രേക്കപ്പ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആഘാതത്തെ അതിനെ മറികടന്ന് വീണ്ടും ആരോഗ്യപരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ നമുക്ക് പരിണമിക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നുകൂടി, ഇപ്പോൾ ട്രോമ തന്നെ പലതരത്തിലുണ്ട് ആഘാതങ്ങൾ, അതിനെ ശാരീരികം നമ്മൾ പറയാറുണ്ട്, മാനസികം എന്നിങ്ങനെ. ഇപ്പോൾ 17 October ലോക ട്രോമ ദിനമായി തന്നെ ആചരിക്കുന്നുമുണ്ട്. അത് ശാരീരികമായ അവസ്ഥയുടെ കാരണത്താൽ ആകാം. അപ്പോൾ ട്രോമ ബോണ്ടിങ്, ഇമോഷണൽ ട്രോമ, ബെർത്ത് ട്രോമ, ഇങ്ങനെ പലവിധം ട്രോമകളെ കുറിച്ച് വിദഗ്ധരെ പരാമർശിച്ച് കാണുന്നുണ്ട്. അവയ്ക്കെല്ലാം ചികിത്സാവിധികളും നിലവിലുണ്ട്. ഒന്ന് വിശദീകരിക്കാം. ചിലർക്ക് മാനസികം തികച്ചും മാനസികമായിരിക്കും, ഉത്കണ്ഠയായിട്ടും ഉറക്കമില്ലായ്മയായിട്ടൊക്കെ ആയിരിക്കും. ചിലർക്ക് ഭയങ്കര നെഞ്ചിടിപ്പ്, വിശപ്പില്ലായ്മ എന്നുള്ള ശാരീരിക ബുദ്ധിമുട്ടായിട്ടായിരിക്കും, നെഞ്ചുവേദന. അപ്പം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് നിർബന്ധമില്ല. പലരും ഇത് ശാരീരിക ബുദ്ധിമുട്ടായിട്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോവുക. ചിലപ്പോൾ ഉറക്കം കിട്ടുന്നില്ല, മനസ്സിന് ഭയങ്കര വിഷമം, സങ്കടം എന്ന് പറഞ്ഞ് തന്നെ ചിലർ ആത്മഹത്യാ പ്രവണത വരെ കാണിക്കാറുണ്ട്. അപ്പം അത്ര തീവ്രമായ മാനസികാഘാതം തന്നെ ഉണ്ടാക്കാം. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ
എത്തുന്നതിനേക്കാളും പലപ്പോഴും വളരെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇത് സംസാരിക്കാനുള്ള സ്പേസ് ഉള്ള ഒരു ബന്ധുവിൻ്റെ അടുത്തൊക്കെ ആയിരിക്കാം ഇത് ആദ്യം പലപ്പോഴും ഇത് ഡിസ്കസ് ചെയ്ത്. ചിലർ ഇത് പുറമേക്ക് പറയണം എന്ന് തന്നെയില്ല. കാരണം ഇത് നഷ്ടം പറയുന്നത് തൻ്റെ ഈഗോയ്ക്ക് ഏൽക്കുന്ന ഒരു മുറിവായിട്ടായിരിക്കും ഇത് വയ്ക്കുക. അവരാണ് പലപ്പോഴും ഇതൊരു റിവെഞ്ച് വെഞ്ച്ഫുൾ നേച്ചറൊക്കെ ആയിട്ട് ഇത് ചെയ്ത ആളോടൊരു പകപോക്കലായിട്ടും വിദ്വേഷമായിട്ടൊക്കെ അവരെ ഫോളോ ചെയ്യുകയും നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ട പല പ്രണയപ്പകയുമായിട്ടൊക്കെ. അപ്പം ഇത് ഈ ട്രോമ എങ്ങനെ പുറത്തു വരും എന്നുള്ളത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ആ ട്രോമ അയാൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ട്രോമ എപ്പോഴും സങ്കടമോ സൂയിസൈഡായിട്ട് വരുമോ റിവെഞ്ചായിട്ട് വരുമോ എന്നുള്ളത് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അയാൾ ആ പ്രോസസ്സ് ചെയ്യുന്ന രീതിയുമായിട്ടിരിക്കും. ആസ് എ സൈക്യാട്രിസ്റ്റ് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഇതൊരു സൂയിസൈഡാലിറ്റി ആയിട്ട് വരാം, ചിലർക്ക് ഇതൊരു ഡിപ്രഷനായിട്ട് വരാം, ചിലപ്പോൾ പലർക്കും പാനിക് അറ്റാക്ക് ആൻസൈറ്റി ആയിട്ടും വരാം, ചിലർക്ക് ഇതൊരു ബ്രേക്ക് ഡൗൺ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിട്ടും അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരാഴ്ച നീണ്ട ഭയങ്കര ബുദ്ധിമുട്ടുകളായിട്ട് വരാം. അപ്പോൾ അതിനെ നമ്മൾ ഒരു സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒക്കെ നൽകി ആ സ്ട്രെസ്സിനെ തിരിച്ചറിയാനും അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ വേറൊരു കണ്ണിൽ കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വശം. ഇനി ചിലർ ഇതിനെ ഒരു സ്ട്രെസ്സായിട്ടേ കണക്കാക്കാതെ അവർ ചെയ്യുന്ന ജോലിയിലേക്കൊക്കെ അങ്ങ് ഓവറായിട്ട് എന്താ പറയുക, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളങ്ങ് 12 മണിക്കൂർ ജോലി. പക്ഷേ അതും ഒരു നല്ലൊരു കോമ്പൻസേഷൻ ആകണമെന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ ടയർഡാവും. സ്ട്രെസ് പ്രഷർ കുക്കർ പോലെ വേറെ ഏതെങ്കിലും വശത്തുകൂടി പുറത്തു വരും. ഇപ്പോൾ ഒരു മിഡ് ലൈഫിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലർ മദ്യപാനത്തിലേക്കൊക്കെ തിരിയും, ആൽക്കഹോളിസം, വളരെ എന്താ പറയുക റിസ്കി ബിഹേവിയേഴ്സിൽ, ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുക, ആൾക്കാരോട് ബഹളം വെക്കുക, ദേഷ്യപ്പെടുക, ബോസിനോട് പോയി വഴക്കുണ്ടാക്കുക, സസ്പെൻഷനിലാവുക. എങ്ങനെയാണ് ഈ ട്രോമ പുറത്തു വരുന്നത് എന്നനുസരിച്ചായിരിക്കും നമ്മുടെ ഇടപെടൽ ഉണ്ടാകുക. അപ്പോൾ ഡിപ്രഷനും സൂയിസൈഡ് ഒരു റിസ്ക് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും മറ്റാൾക്കാർ ഇടപെടും, നമ്മുടെ അടുത്തേക്ക് എത്തും. പക്ഷേ ചില ആൾക്കാർ കോമ്പൻസേറ്ററി ബിഹേവിയേഴ്സ് ആയിട്ട് അവരുടെ ജീവിതത്തിനെ തകർക്കുന്ന രീതിയിലും ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ആയിട്ടായിരിക്കും പുറത്തു വരുന്നത്. എന്തായാലും ഇതിനെ നമ്മളതിനെ ചാനലൈസ് ചെയ്ത് വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അവരുടെ ഈഗോയെ ഇതിനെ എങ്ങനെ മുറിവേൽപ്പിച്ചു, മുറിവേറ്റത് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, റിലേഷൻഷിപ്പ് കൊണ്ടാണോ, അതോ മറ്റേ വ്യക്തി കൊണ്ടാണോ, അതോ സ്വയം അയാളുടെ തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണോ എന്നുള്ളത് അവരെ വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫൈനലി ആ റിലേഷൻഷിപ്പിലുള്ള പോസിറ്റീവ്സ്, ഇനി രണ്ടാമത് ആ വ്യക്തിയുടെ പോസിറ്റീവ്സ്, ലൈഫിനെ ഹോപ്പ്ഫുള്ളായിട്ട് എങ്ങനെ കാണാം എന്നുള്ളതെല്ലാം റീലേൺ ചെയ്യിപ്പിക്കുക. ഹൗ ടു മൂവ് ഓൺ, ലൈഫ് ഈ പോയിന്റിൽ സ്റ്റക്ക് അല്ല എന്നുള്ളത് അവരെ പഠിപ്പിക്കുക. കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയും, ഈ സ്ട്രെസ്സിനെ അവർ ഓവർകം ചെയ്യാനുള്ള അവരുടെ കോപ്പിംഗ് സ്കിൽസ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. ഫൈനലി ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിക്കുക, അവർക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് അത് സ്ട്രെങ്തൻ ചെയ്യുക. ചിലപ്പോൾ അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൽ അവരെ കുറച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള മറ്റ് ചില ഫാക്ടേഴ്സ് ഉണ്ടാവും, അതൊക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യുക. ഒരു 6 മാസം കാലയളവ് അവർക്ക് ഒരു പ്രത്യേക ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആ കാലയളവിൽ നൽകുകയാണെങ്കിൽ ആ സമയം കൊണ്ട് അവർ വീണ്ടും പറന്നു തുടങ്ങും. ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ബ്രേക്കപ്പുകൾ പരസ്പര ധാരണയിലാകുമ്പോൾ അത് വലിയ ആഘാതം വ്യക്തികളിൽ സൃഷ്ടിക്കുന്നില്ല, എന്നാൽ ഏകപക്ഷീയമാകുമ്പോഴാണല്ലോ വേദനാജനകമാകുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ബ്രേക്കപ്പ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ, ആഘാതങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥ ക്യാമ്പസിൽ മറ്റും എങ്ങനെയായിരിക്കും ഇപ്പോൾ കൂടുതൽ കുട്ടികൾ നേരിടുന്നത്? ക്യാമ്പസുകളിൽ അത് റിസോൾവ് ചെയ്യാനായിട്ടുള്ളൊരു അന്തരീക്ഷം ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇത് ഒരു വ്യക്തിയുടെ സോഷ്യലൈസേഷൻ്റെ ഭാഗമാകുന്ന സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. അത് ഫാമിലി ആകാം, സ്കൂൾസ് ആവാം, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം. അപ്പം ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടാണ് തീർച്ചയായിട്ടും ഫാമിലികൾ നോക്കി കാണുന്നത്. പഴയൊരു സങ്കല്പം. അത് ഇതുവരെ അതിന് കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വളരെ നാച്ചുറലായിട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ്. അതിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പേരൻസ് കുട്ടികളോട് ഓപ്പണായിട്ട് സംസാരിക്കുവാൻ തുടങ്ങണം. അതല്ലെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് വളരെ റോങ് ഇൻഫോർമേഷൻ അവരിലേക്ക് എത്തുകയും ഓക്കെ
ഇതൊക്കെയാണ് പ്രണയസങ്കല്പം എന്നുള്ള തെറ്റായ ഇൻഫോർമേഷൻസ് ഈ പറയുന്ന പോലെ സിനിമകളിലൂടെ സോഷ്യൽ മീഡിയസിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ അതെ പക വെച്ചുകൊണ്ടുള്ള ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ വാർത്തകളായി അവർ അറിയുന്നതിലൂടെയും ഒക്കെ അതിനെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ഒരു നറേറ്റീവ് അവർ തന്നെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെയല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാം ജീവിതത്തിൽ എന്നുള്ളത്, അതിനൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഫാമിലി നിലനിൽക്കണം എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്ന അവരുടെ പാർട്ട്ണറിൽ നിന്ന് അവർ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും അത് തുറന്നു പറയാൻ അവർക്കൊരു സ്പേസ് ഉണ്ട്, തൻ്റെ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ പേരൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി തുടക്കത്തിലെ അത് ബിൽഡ് ചെയ്തെടുക്കുന്നതിലൂടെ അവരിലേക്ക് എത്തും. ഈ പറയുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് വ്യക്തി തന്നെ സൂക്ഷിക്കേണ്ടതല്ലേ? അത്തരം ഒരു മാനസികാവസ്ഥ തുറന്നു പറയുവാനും കൂടുതൽ ഇടപെടുവാനും അതെ അതെ അതിന് മുൻകൈ എടുക്കേണ്ടത് ഒരു വ്യക്തിയാണെങ്കിലും അത്തരത്തിലുള്ളൊരു സ്പേസിന്റെ അഭാവത്തിൽ അതെ തീർച്ചയായിട്ടും ആ വ്യക്തി നിലനിൽക്കുന്ന ഫാമിലി പോലത്തെയുള്ള അല്ലെങ്കിൽ സ്കൂളുകൾ പോലെയുള്ള അവിടുത്തെ ടീച്ചേഴ്സ് പോലെയുള്ള സപ്പോർട്ട് സിസ്റ്റം കൂടി ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പിൽ എല്ലാം മ്യൂച്വൽ ആണ് എന്ന് സ്വയം കരുതണം. ഒരു റിലേഷൻഷിപ്പിൽ അയാൾ എനിക്ക് തരുന്നത് എന്ത് എന്ന് ചിന്തിക്കുന്നതിനൊപ്പം ഞാൻ അയാൾക്ക് എന്ത് നൽകുന്നു എന്ന എപ്പോഴും ഒരു ചോദ്യം എപ്പോഴും സ്വയം ചോദിക്കാനുള്ള തയ്യാറെടുപ്പ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം. അതല്ല താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് താൻ ഒരു വലിയൊരു പാരയാകും, ഒരു വേലിയിരിക്കുന്ന പാമ്പാവും എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അയാൾ ജീവിച്ചോട്ടെ, അയാൾക്കൊരു ഭാരമാവാതിരിക്കുക. നിങ്ങൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കാവുമ്പോൾ മാത്രമേ നിങ്ങൾ മറ്റയാളുടെ ലൈഫിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് തിങ് അയാൾ എനിക്ക് കൊള്ളാവോ എന്ന് ചിന്തിക്കുന്നതിനൊപ്പം നിങ്ങൾ അയാൾക്ക് കൊള്ളാവോ എന്ന് കൂടി എപ്പോഴും ചിന്തിക്കാൻ ഒരു വളർച്ച നിങ്ങൾക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് എപ്പോഴും ഒരു ബന്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഡോക്ടർ പറഞ്ഞ ഈ ഒരു പാരസ്പര്യം നമ്മുടെ യുവതലമുറ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക? ഒരു റിലേഷൻഷിപ്പിൽ ഒരാളൊരു ഗീവറും ഒരാളൊരു ടേക്കറും ആകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിൽ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ടോക്സിക് റിലേഷൻഷിപ്സുകളാണെങ്കിൽ കൂടിയും അവിടെ ഒരാൾ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുകയും ഒരാൾ വളരെയധികം സഫർ ചെയ്യുന്നതായിട്ടുള്ളൊരു സാഹചര്യം കൂടി വരുന്നുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചില്ലെന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില ആശയങ്ങൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അവരവർ എന്താണെന്ന് സ്വയം കണ്ടെത്തുക, സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചുപിടിക്കുക, കർമ്മ മേഖലയിൽ വ്യാപൃതരാകുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പൂർത്തീകരിക്കുക, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുക, പിരിയേണ്ടതാണെന്ന് മനസ്സ് പറയുകയാണെങ്കിൽ പിരിയുക തന്നെ ചെയ്യുക, യോജിക്കാനാകാത്തവരോട് ഒത്തുചേരാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. സൗഹൃദങ്ങളുടെ കാര്യം പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അധികം അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യം, അതായത് ആ ബ്രേക്കപ്പിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഒരു പക്ഷേ ഒരു കൂട്ടർക്ക് ഉണ്ടായിരിക്കാം. അത് ആ ബ്രേക്കപ്പിലായ വ്യക്തികളെ മാനസികമായിട്ട് തളർത്തുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രവണത കൂടി കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും ബ്രേക്കപ്പായ വ്യക്തികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ വ്യക്തിക്കും തന്നെ സ്വയം തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താവുന്നതാണ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും പ്രധാനമാണ്. രണ്ടുപേരുടെയും പ്രൈവസി, ബ്രേക്കപ്പായ രണ്ടുപേർക്കും സുഹൃത്തുക്കളുണ്ട്, മറ്റേയാളെ മോശക്കാരാക്കാതിരിക്കുക. മിക്കവാറും നോ പറയുന്ന ആളെ താറടിക്കുന്നൊരു രീതിയുണ്ട് ഇപ്പോഴത്തെ. മറ്റേയാളെ അങ്ങ് ഭയങ്കരമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാം മായ്ച്ചിട്ട് മറ്റേ കുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ ആയാലും പെൺകുട്ടിയായാലും ആളെ അങ്ങ് ഇല്ലാതാക്കും. അവരെ അങ്ങ് അത് ചിലപ്പോൾ ക്യാമ്പസിലായിരിക്കും അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് മോശം, അതും ചെയ്യാൻ പാടില്ല. ഇനി ബ്രേക്കപ്പ് ആകുമ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ബ്രേക്കപ്പ് ആകുന്നതിനേക്കാളും എപ്പോഴും ഒരു പബ്ലിക് സ്പേസിൽ മേ ബി അവർക്ക് അവർ മാത്രമായിരുന്ന് ചെയ്യുന്നത് അവർക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ അവരൊരു കോമൺ ഫ്രണ്ടിൻ്റെ പ്രസൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു കൺജീനിയൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ അത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വൺ സൈഡഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ലാതെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരസ്പര ബഹുമാനത്തിൽ കൂടി ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത്. കാരണം ഒരു പരസ്പര ബഹുമാനത്തിലല്ലേ റിലേഷൻഷിപ്പിലോട്ട് എൻ്റർ ചെയ്തത്, വൺ സൈഡഡ് അല്ലല്ലോ. അപ്പോൾ അത് എൻഡ് ചെയ്യുമ്പോഴും വൺ സൈഡഡ് ആകാതെ അറ്റ്ലീസ്റ്റ് മറ്റേയാളെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരു എഫേർട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം ഈ സമയവും കടന്നുപോകും എന്നാണ്. ആരും നമ്മോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുകയില്ല. യാത്രയിൽ വേർപിരിയൽ സ്വാഭാവികമാണ്. കാരണം ജീവിതം ഒരു മഹായാത്രയാണ്. അതിനെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക.
ബ്രേക്കപ്സ്, അനുബന്ധ സംഘർഷങ്ങൾ, ഈ വിഷയത്തെ അധികരിച്ചുള്ള ചർച്ചയാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഷീന ജി സോമൻ, മാധ്യമപ്രവർത്തകൻ രമേശ് ബാബു, തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എം എ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ലക്ഷ്മി ആർ.